സ്തോത്രം. ഇന്ന് രാത്രിയിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. എന്നെ കടന്നു വരേണ്ടതുവരെ കർത്താവെ, ആത്മാവെ അവിടുന്ന് അവരെ കൊണ്ടുവരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അങ്ങേ മഹത്വപ്പെടുത്തി, അങ്ങേ സ്തുതിച്ച് അവിടുത്തെ വചനം ഭക്ഷിച്ച് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ ദൈവത്തിന്റെ ആത്മാവെ സഹായിക്കണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതലുകൾ സംഭവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ. ദൈവപ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ വരാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കാൻ സ്വർഗ്ഗം എല്ലാം താഴ്ത്തി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാല ഗാന ശുശ്രൂഷകൾക്ക് വേണ്ടി ആരംഭിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അറിയുന്ന ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടി ഇന്ന് രാത്രികാല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ, പുതിയതാം കൃപകളാലെ, ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ, നമുക്ക് പാടി പുകഴ്ത്താം എന്നുള്ള ഗാനം പാടി ദൈവത്തെ ഇന്ന് രാത്രികാലം നമുക്ക് സ്തോത്രം ചെയ്യാം. Yeah.
മാർബിൾ ചേർത്തടച്ച ദൈവകൃപയോർത്ത ഇന്ന് രാത്രികൾ എത്ര പേർക്ക് ദൈവത്തിന്റെ സ്തോത്രം പറയാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രികൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു പഴയ ഗാനം വീണ്ടും പാടുവാൻ ആഗ്രഹിക്കുന്നു. ഉടവി തരുക്കിളിയുടെയിൽ ഒരു നാരകമെന്ന വണ്ണം ആ ഭക്തന്മാർ പാടി ആരാധിച്ച ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ആ ഗാനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്നു ഓ
Thank you.
ശിക്ഷയിൽ കൂടെ ഇരിക്കുന്ന കർത്താവിനെ ഇതിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഇന്ന് രാത്രികളിൽ കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധന കൊടുക്കാം. ചെറുപ്രായം മുതൽ കർത്താവ് നൽകിയ ഒരു മിനിസ്ട്രിയാണ് മ്യൂസിക് മിനിസ്ട്രി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു 15 വർഷമായി ഒരു സഭയുടെ പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ഈ ദിവസത്തിൽ ഞാൻ ഇവിടെ ന്യൂയോർക്കിൻ്റെ വിവിധ സഭകളിൽ കടന്നു വരുവാനും എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവസരം നൽകിയ ദൈവദാസന്മാർ പലരുമുണ്ട്. എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരുള്ള നന്ദിയെ ഈ തരണത്തിൽ അറിയിക്കുന്നു. അനേക സീഡികൾ പുറത്തിറക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇവിടെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക സീഡികൾക്ക്
ഓർക്കസ്ട്രേഷൻ നിർവഹിക്കുവാൻ ദൈവനെ ബലപ്പെടുത്തി. ഏകദേശം 2000 സി ഡികൾ പാട്ടുകൾക്ക് ഓർക്കസ്ട്രേഷൻ ക്രമീകരിപ്പാൻ ദൈവം കൃപ നൽകുവാണ്ടി ആയി തീർന്നു. കടുവൊന്നുമല്ല ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ഇന്ന് രാത്രി കാലം ദൈവത്തിന് സ്തോത്രം പറയുന്നു. നിങ്ങൾ പാടി ആരാധിക്കുന്ന അനേക ഗാനങ്ങൾക്ക് ഓർക്കസ്ട്രേഷൻ കമ്പോസിംഗ് ഒക്കെ നടത്തുവാൻ ദൈവനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കയ്യിൽ അത് നൽകിയ ഒരു രണ്ട് ട്യൂണുകളും ഓർക്കസ്ട്രയും നൽകി അനേകം കേൾക്കത്തക്കണമുള്ള ഗാനങ്ങളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ. എന്നെപ്പോലുള്ള അനേക വിശേഷന്മാരോട് കടന്നു വന്നിട്ടുണ്ട്. ആരെങ്കിലും കയ്യിൽ കൊടുത്താൽ എൻ്റെ കയ്യിൽ മാത്രം തരണമെന്ന് ഞാൻ പറയുന്നില്ല, കൊടുത്താൽ അനേകർ പാടി ആരാധിക്കുന്ന പാട്ടുകളായി തീരുവാനിടയായി തീരും. ജോൺസൺ ഡാനിയൽ ഫ്രം കുവൈറ്റ് മുന്നോട്ട് കടന്നു വന്ന് തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിച്ചു ദൈവം. ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിന് അടയ്ക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ല പിതാവേ, ഈ നല്ല സയം ശ്രദ്ധിക്കാൻ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചാലോചിച്ച് നടത്തപ്പെടുന്ന ശുശ്രൂഷകൾ ഞങ്ങളുടെ വലിയ സാന്നിധ്യം നീ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി കുടുംബങ്ങൾക്കായി തിരുനാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ വിശിഷ്ടദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വായി തുറക്കുമ്പോൾ നിന്നെ അത്ഭുതത്തിന്റെ വചനം നൽകപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പവനത്തിന്റെ വാതിലുകളെ യേശുവിനെ തുറന്നു കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന്റെ ഹൃദയത്തിന് ആവശ്യമാണ്, ദേശത്തിന് ആവശ്യമാണ്, കുടുംബങ്ങൾക്ക് ആവശ്യമായത് വചനബോധന ശക്തിയോടെ വെളിപ്പെട്ടു വരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ചൈതന്യം എന്ന രാത്രിയുടെ ദാസനങ്ങളിൽ വെളിപ്പെടുത്തുമാറാകണമേ. ശുശ്രൂഷകളിലേറെ ദൈവകൃപ നീ പകരുമാറാകണമേ കർത്താവേ. ആരും വെറും കൈയോടെ പോകുവാനല്ലോ കർത്താവേ നിങ്ങളെ കൂട്ടി വരുത്തത്. ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസൻ ഇന്നലത്തെക്കാൾ അധികമായി കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാൾ അധികമായ ഒരു പുതിയ അഭിഷേകത്തോടെ ഒരു പുതിയ നിറമോടെ അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങളുടെ മധ്യ പെയ്യുവാസകമടിയാക്കുമാറാകണമേ. ഞങ്ങളുടെ കുറവുകളെ കണ്ടുണരുവാൻ, ഞങ്ങളുടെ പരാതികളെ കണ്ടുണരുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളത് ഒരുങ്ങുവാൻ, ഞങ്ങളുടെ വരവിന് വേണ്ടി ഞങ്ങളത് ഒരുങ്ങുവാൻ, ഞങ്ങൾ വിടേണ്ടത് വിട്ടു കളയുവാൻ, ഓ ഞങ്ങൾ ഏറ്റവും അറിഞ്ഞ ഉപേക്ഷിക്കുന്ന ഉപേക്ഷിച്ചു മാറുവാൻ, നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കിയെടുക്കുവാൻ സ്വർഗമേന്ദ്രാധികളുടെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വലിയേറിയ നാമത്തിൽ എല്ലാവർക്കും വിശേഷിയ കർത്താവിന്റെ വലിയേറിയ ദാസന്മാർക്കും വന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്ക വേണം. ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം രാത്രി ഇവിടെ മഹത്വപ്പെടട്ടെ. എന്നാൽ രാത്രി കാലവും ദൈവത്തിൻ്റെ വലിയേറിയ ദാസൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസനെ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രസംഗമല്ല, ഒരു ദൂത്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസന്മാരാരും അങ്ങനെ പറയാറില്ല. ഇന്നലെ രാത്രി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. ഇന്നലത്തെ ദൂത് എന്നോടും സംസാരിച്ചു, കർത്താവിൻ്റെ ദാസനോടും സംസാരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ സാധാരണ കേൾക്കാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് വരുത്തുമ്പോൾ അനവധിയായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ ഈ ദിവസങ്ങളിലായി നമ്മോട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കാലം പ്രിയ ബാബു തോമസിൻ്റെ അവിടെ വലിയ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന വലിയ ആത്മീയ ശുശ്രൂഷകൾ നടന്നു. പിന്നെയും ഞാൻ വിചാരിച്ചു ഇനിയും അത് കഴിഞ്ഞ് പിന്നെ ഉടനെ മീറ്റിംഗ് നടത്തിയാൽ ആരുമെങ്കിലും വരുമോയെന്ന് വിചാരിച്ചു. എന്നാൽ രാത്രിയിലും ആ വലിയൊരു ഇത്രയും പേരെ കടന്നു വരുവാൻ തക്കണം ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, അതിലൊക്കെ ഉപരിയായിട്ട് കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അനേക പാസ്റ്റേഴ്സ് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്നും അങ്ങനെയുള്ള കർത്താവിൻ്റെ ദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ നാളെ കഴിഞ്ഞ് ഫ്ലോറിഡയിലേക്ക് നാളെ മുതൽ ഫ്ലോറിഡയിൽ കടന്നുപോയി ശുശ്രൂഷിക്കണം. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയേറിയ ദാസനെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് മറക്കട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിക്കായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ക്രിസ്തുവിൻ ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് അവർ ഈ അനുഗ്രഹിക്കപ്പെട്ട
ആത്മീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അനുഗ്രഹിതരായ കർത്താവിൻ്റെ ദാസന്മാരുടെ രാത്രി നമ്മുടെ നാട്ടിലുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ മോഹൻ മാത്യു, പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, പാസ്റ്റർ എഡ്വിൻ ജോസ്, പാസ്റ്റർ കെ ജെ ഫിലിപ്പ്, പാസ്റ്റർ കുര്യൻ തോമസ്, പാസ്റ്റർ ബാബുസ്വാമി, പാസ്റ്റർ റെജി മാനുവൽ, ഇവാഞ്ചലിസ്റ്റ് പി ടി തോമസ്, പാസ്റ്റർ അലക്സാണ്ടർ, പാസ്റ്റർ ബാബു തോമസ്, അനുഗ്രഹിതരായ കർത്തൃദാസന്മാർക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക്, കർത്താവ് രക്ഷിതാവുമായ യേശുവിൻ്റെ വന്ദ്യപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ മണ്ണിൽ ജീവിച്ചിരുന്ന് നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം നമ്മെ അവസരത്തിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ധാരാളം ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പേരെടുത്ത് വന്ദനം പറയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അതിനേക്കാൾ ആ സമയം കൂടെ നമുക്ക് യേശുവിനെ കുറിച്ച് പറയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. ഇന്നലെ രാത്രി നാം വായിച്ച വേദഭാഗം വീണ്ടും ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15:18 വാക്യം. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടും നന്ദി അപ്പാ. ഞങ്ങളെ രക്ഷിച്ചത് കൊണ്ടും നന്ദി കർത്താവേ. ഈ കൃപയിലേക്ക് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ, അല്ല വരാൻ അല്പം കൂടെ ഞങ്ങൾ വൈകിയിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എത്ര പരിതാപകരമാകുമായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ഈ ഭൂമിയിൽ പോലും കാണുമായിരുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശു മൂലം, ക്രൂശു മൂലം, ഞങ്ങൾ അനുഭവിക്കുന്ന സൗജന്യമായ രക്ഷ മൂലം ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ. എപ്പോഴൊക്കെ ഞങ്ങൾ തിരുസന്നതിയോട് അടുത്തു വരുന്നു, അപ്പോഴൊക്കെ ഞങ്ങൾക്ക് അങ്ങേക്ക് സ്തോത്രം പറയുവാനുള്ളത് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം ഓർത്താണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ പരക്കം പാച്ചിലിനിടയിൽ ആ ദൈവസ്നേഹത്തെ ഓർക്കാനോ അങ്ങയോട് നന്ദിയുള്ളവരാകാനോ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കർത്താവേ. എങ്കിലും ആ ആകൃതി ഒന്നും ഓർക്കാതെ ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ ദീർഘമാക്കി ഞങ്ങളെ സ്നേഹിച്ച് ചുമന്നു വഹിച്ചു കൊണ്ട് നടക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ അങ്ങയുടെ കുഞ്ഞുങ്ങൾ അങ്ങയുടെ സന്നിധിയിലിരിക്കുന്നു. കഴിഞ്ഞ പകൽ ഒത്തിരി ബന്ധപ്പാടുകളും ജോലി തിരക്കുകളും ഒക്കെ ഉണ്ട് കർത്താവേ. സമയം ഉണ്ടായിട്ട് വന്നതല്ലല്ലോ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി അങ്ങയുടെ ശബ്ദം കേൾക്കാൻ അങ്ങയുടെ ജനം അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ദൈവം അവനോട് കരുണ കാണിക്കണേ കർത്താവേ. ഇന്ന് രാത്രി വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. പരിശുദ്ധാത്മാവിനെ രാത്രി എന്തെല്ലാം ചെയ്യാൻ ഞങ്ങളുടെ നടുവിൽ ഹിതമുണ്ടോ അത് മുഴുവൻ ചെയ്യണമേ. അതിനായി ഞങ്ങൾ വിധേയപ്പെട്ടു തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അന്ന് അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു. എന്റെ ശബ്ദത്തിന് അല്പപ്രയാസം ഉണ്ട്. നാളെ മുതൽ ഫ്ലോറിഡയിലെ തുടർമാനമായ മീറ്റിംഗ് നടക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. പ്രാർത്ഥിക്കണമെന്ന് ഒരു വാക്കിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്നലെ രാത്രിയിലെ ചിന്ത ആവർത്തന വിരസത ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 15:18 പഴയ നിയമ ഇസ്രായേലിന്റെ വാഗ്ദത്തങ്ങളുടെ അടിത്തറയുടെ അധ്യായമാണ്. മൂന്ന് കാര്യങ്ങൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നമ്മൾ കണ്ടു. ഒന്ന്, നീ ഭയപ്പെടണ്ട. രണ്ട്, ഞാൻ നിന്റെ പരിചയാണ്. മൂന്ന്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അത് പറയാനുള്ള സാഹചര്യം എന്താണെന്നാണ് ഇന്നലെ രാത്രി നാം ധ്യാനിച്ചത്. പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന വചനത്തിന്റെ വെളിപ്പാടുകളിലൂടെ നമ്മൾ കടന്നുപോയി. എന്നാൽ ഇന്ന് രാത്രി വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഈ മൂന്ന് കാര്യങ്ങൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോ നാമൊക്കെയാണെങ്കിൽ തുള്ളിച്ചാടിയാലേ. പക്ഷെ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അങ്ങനെക്ക് എന്തോ തരും. എന്റെ മുതൽ നിങ്ങൾ തോന്നി അങ്ങനെക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്തോ ദൈവം പറയാനുള്ളേ. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ ഉടനെ ചോദിക്കുക അങ്ങനെ എന്തോ തരും. അടുത്തത്, അടുത്തത് അതിന്റെ ഇടയ്ക്ക് കയറി പറയണേ, അങ്ങനെ എന്തോ തന്നാലും അതിന്റെ അവകാശി
ദമ്മേശേക്കുകാരനായ ഈ എലിയാസറല്ലേ ആദിമകത്തായ പ്രതിഫലമൊക്കെയാ, അങ്ങോട്ടിൽ വരുന്ന ദൈവമൊക്കെയാ. പക്ഷെ ഒരു കാര്യം, അനുഭവിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ തന്നിട്ടുണ്ടാ ഗുണം. ആ മനുഷ്യൻ ദൈവത്തോട് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തമ്പുരാനെ, ഈ തരാം 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 എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി. എനിക്ക് ഈ തരാം തരാം എന്നുള്ള വായ്തത്വം തുടർമാനമായിട്ട് കേട്ടോണ്ടിരിക്കുകയല്ല, ഈ പറയുന്നത് അങ്ങൊന്നും നടത്തി കാണിക്കുന്നത് കാണാനാഗ്രഹമുണ്ട്. അങ്ങനെനിക്ക് എന്തോ തരും, എന്തോ തന്നാലും അതിൻ്റെ ഒക്കെ അവകാശി ദമ്മേശക്കാരനായ എല്യാസറാണെന്നൊക്കെ ദൈവത്തോട് പറഞ്ഞു. ഇപ്പൊ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, എൻ്റെ കൂടാരത്തിന് വെളിയിലോട്ട് നീ വാ, എന്നിട്ട് മുകളിലോട്ട് നോക്ക, നക്ഷത്രത്തെ എണ്ണാൻ പറ്റുമെങ്കിൽ നിനക്ക് നീ ഒന്ന് എണ്ണ. ഞാൻ അവിടെ ഒരു കാര്യം ഒന്ന് പറയാം, എങ്ങനെയാ നിന്റെ കൂടാരത്തിന് വെളിയിലോട്ട് വരാൻ ദൈവം പറഞ്ഞെന്നറിയാവോ? അന്നത്തെ കൂടാരങ്ങൾ എന്ന് പറയുന്നത് മൃഗത്തോല് കൊണ്ടുള്ള കൂടാരമാണ്. ആ മൃഗത്തോല് കൊണ്ടുള്ള കൂടാരത്തിൽ മുഴുവൻ മൃഗങ്ങളുടെ വള്ളി പുള്ളിയൊക്കെ ഉണ്ട്. അബ്രഹാമേ, നിന്നോട് വാക്കു പറഞ്ഞ ഞാൻ ആരാണെന്ന് നിനക്കറിയണമെങ്കിൽ നിന്റെ കൊച്ചു കൂടാരത്തിന്റെ അകത്തിരുന്ന് ആ മൃഗത്തോലിലെ വള്ളിയും പുള്ളിയും ഒന്നും കണ്ടാൽ നിന്നോട് വാക്കു പറഞ്ഞവൻ ആരാണെന്ന് നിനക്കറിയാൻ പറ്റില്ല. നിന്നോട് വാക്കു പറഞ്ഞ ഞാൻ ആരാണെന്ന് നീ അറിയണമെങ്കിൽ നീ മുകളിലോട്ടൊന്ന് നോക്കണം. ഈ ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവൻ എനിക്കൊരൊറ്റ വാക്കുകൊണ്ട് വിളിച്ചു വരുത്താൻ പറ്റുമെങ്കിൽ നിനക്കൊരു തലമുറയെ തരാമെന്ന് പറഞ്ഞ വിഷയത്തിൽ എനിക്ക് അത്ഭുതം ചെയ്യാൻ കഴിയില്ലേ? ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നു എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല? ഉറപ്പുള്ള ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവന് മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിമാനെ സ്തോത്രം ചെയ്യുക. ആ തിരിച്ചറിവ് കിട്ടിയ മനുഷ്യനായി രമ്യാവ് അങ്ങയുടെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല. മതി മതി മതി, നിങ്ങളിനി എല്ലാവരും എന്നെ നോക്കി എന്തുവാ ഇരമ്യാവ് ഈ പറയുന്നത്? അങ്ങേക്ക് അസാധ്യമായതൊന്നും ഇല്ലെന്ന് ഇരമ്യാവ് ഏത് പശ്ചാത്തലത്തിലാണ് പറയുന്നത് പറയാം. ഈ ബാബേൽ പ്രഭാസം നടക്കുക BC 606 598 586 ഈ മൂന്ന് കാലഘട്ടങ്ങളിലായി ബാബിലോണ്യ പ്രഭാസം നടക്കുകയാണ്. പ്രഭാസം നടക്കുന്ന സമയത്ത് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, അവരുടെ കൃഷികളെല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുകൂടെ പറഞ്ഞാൽ ശൂന്യമായി കിടക്കുന്ന ദേശം. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട ആ ദേശത്ത് മുന്തിരിത്തോട്ടങ്ങളില്ല, ഒലിവില്ല, അത്തിയില്ല, ക്രയവിക്രയമൊന്നും നടക്കുന്നില്ല, എല്ലാം തകർന്നു, ആർക്കും ഒന്നും വേണ്ട, ജനമില്ല, എല്ലാവരും പ്രവാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇരമ്യാവിന്റെ ഇളയപ്പൻ ശല്ലൂമിന്റെ മകൻ ഹനമേൽ തീരുമാനിച്ചു, ഇരമ്യാവിന് എന്റെ വസ്തു അങ്ങ് കൊടുത്തേക്കാം, 17 ശേക്കൽ പൊന്നിന് അതങ്ങ് കൊടുത്തേക്കാം, വെള്ളിക്ക്, സോറി. ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം, ദൈവം ഇരമ്യാവിനോട് പറഞ്ഞു, ഇരമ്യാവേ നിന്റെ ഇളയപ്പൻ ശല്ലൂമിന്റെ മകൻ ഹനമേൽ വന്ന് നിന്നോട് പറയും ഈ വസ്തു നീ വില കൊടുത്തു വാങ്ങണമെന്ന്. അങ്ങനെ അവൻ പറയുമ്പോൾ നീ അത് വില കൊടുത്തു വാങ്ങണം, എന്നിട്ട് ആധാരമൊക്കെ എഴുതണം. ശ്രദ്ധിക്കണം, സാമാന്യ ബോധമുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും അങ്ങനെ ആ കാലഘട്ടത്തിൽ വസ്തു വാങ്ങിക്കില്ല. കാരണം വാങ്ങിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഞാനത് നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാക്കാം. ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, ഇരമ്യാവേ നീ വിവാഹം പോലും കഴിക്കാൻ പാടില്ല.
അതല്ല വിവാഹം കഴിക്കാൻ പാടില്ലാത്ത പ്രവചന ശിശുഷ സുഗമമായി നടത്താനല്ല, പിന്നെന്താ അതിന് തടസ്സമായതുകൊണ്ടല്ല. നീ വിവാഹം കഴിച്ചാലും ഗുണമില്ല, കാരണം പ്രവാസം നടക്കാൻ പോവുകയാണ്. പ്രവാസ സമയത്ത് നീ വിവാഹം കഴിച്ചാൽ നിന്റെ ഭാര്യയും മക്കളെയൊക്കെ അവർ പിടിച്ചുകൊണ്ട് പോകും. അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി മാനസിക ശക്തി നിനക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? തന്റെ ഭക്തനെ ഒരു മാനസിക വേദയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കാൻ അവരെ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ ആ കാര്യത്തിന്റെ അർത്ഥം. അപ്പൊ സ്വന്തം വിവാഹം കഴിക്കാൻ പോലും അനുവദിക്കാത്ത ദൈവം പ്രവാസം നടന്നുകൊണ്ടിരിക്കുമ്പോ അവരോട് പറയാ, എന്നാ പിന്നെ 17 ഷേക്കൽ വെള്ളിക്ക് നീ വസ്തുവൊക്കെ വില കൊടുത്ത് വാങ്ങിക്കോളും. ദൈവം പറഞ്ഞത് ഒരു മണ്ടനെ പോലെ ഇരമ്പിയാവ് അനുസരിച്ച് വസ്തു എല്ലാം എഴുതി ആധാരത്തില് സാക്ഷികളെ കൊണ്ട് ഒപ്പിട്ട് ആ ബാരൂക്കിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ദൈവാത്മാവ് ഒരു ആലോചന പറഞ്ഞു, നിന്നെ കൊണ്ട് എന്തിനാ വില കൊടുപ്പിച്ച് ഞാൻ ഈ വസ്തു വാങ്ങിപ്പിച്ചെന്നറിയാമോ? ഈ ദേശത്ത് ഇനി ഒലിവു തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അത്തിമരങ്ങളും ഒക്കെ ഉണ്ടാകും, ഇവിടെ വീടുകൾ ഉണ്ടാകും, ഇവിടെ ജനനിബിഡമാകും, ഇവിടെ ക്രയവിക്രയങ്ങളൊക്കെ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ദേശത്തിന്റെ ശൂന്യത മാറും, ഇതിന്റെ തകർച്ച മാറും, ഈ ജനം പ്രവാസത്തിൽ നിന്നും മടങ്ങി വരും, ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്നതിന് ദൈവം കൊടുത്ത ഉറപ്പായിരുന്നു യിരെമ്യാവിനെ കൊണ്ട് ആ വസ്തു വില കൊടുത്തു ദൈവം വാങ്ങിപ്പിച്ചത്. വർത്തമാനകാല സാഹചര്യങ്ങൾ നോക്കിയാൽ ദൈവം പറഞ്ഞ ദൂത് നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ആധാരം എഴുതി എല്ലാം ക്രമീകരിച്ച ശേഷം യിരെമ്യാവ് ദൈവത്തോട് പറയുക, ദൈവമേ സാഹചര്യം വെച്ച് നോക്കിയാൽ ഇത് നടക്കാൻ യാതൊരു സാധ്യതയുമില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് നടക്കുമെന്ന്. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? സാഹചര്യത്തെ വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെ എന്റെ ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ ബോധ്യത്തിലാണ്. ഏതാണ് തിരിച്ചറിവ്? അയ്യോ ദൈവമായ യഹോവേ, അങ്ങയുടെ മഹാശക്തി കൊണ്ട് അങ്ങ് ആകാശത്തെ ഉണ്ടാക്കി, അങ്ങ് ഭൂമിയെ ഉണ്ടാക്കി, അങ്ങക്ക് അസാധ്യമായത് ഒന്നുമില്ല. ആകാശത്തെ വിരിക്കാൻ ഭൂമിക്ക് അടിസ്ഥാനമിടാൻ എന്റെ ദൈവത്തെ കൊണ്ട് പറ്റിയെങ്കിൽ എന്നോട് പറഞ്ഞ മാറ്റത്തിന് നിറവേറ്റാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എത്ര പേർക്ക് ഉറപ്പ് ഈ രാത്രി ഇവിടെ ഉണ്ട്? ആർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ദൈവത്താല അസാധ്യമായത് ഒന്നുമില്ല. സാഹചര്യം എന്തു പറഞ്ഞാലും വർത്തമാനകാല സംഭവങ്ങൾ ഇന്ന് രാത്രി നിന്നോട് എന്തു വിളിച്ചു പറഞ്ഞാലും ഈ രാത്രി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറയെ തരും. അബ്രഹാം അത് വിശ്വസിച്ചു. ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. എനിക്ക് അവിടെയൊക്കെ ചില ചിന്തകൾ പറയുന്നത് ആഗ്രഹമുണ്ടെങ്കിലും എന്റെ ശബ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഫ്ലോറിഡക്കാരനോട് പിണങ്ങാതിരിക്കാൻ ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അല്പം നേരത്തെ നിർത്തണം തന്നെ ചിന്ത. അടുത്തത് ദൈവം അവനോട് പറഞ്ഞു, അപ്പം ആദ്യത്തെ വായ്ത്തത്വം വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യത്തെ വായ്ത്തത്വം തലമുറയെ സംബന്ധിച്ചുള്ള വായ്ത്തത്വമാണ്. എന്താണ് വായ്ത്തത്വം? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിനക്ക് തലമുറയെ തരും. ഇതാര് വിശ്വസിച്ചു? അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസം ദൈവം അവന് നീതിയായി കണക്കിട്ടു. രണ്ടാമത്തെ വാക്യത്വം അടുത്ത വാക്യത്തിൽ ആരംഭിക്കുകയാണ്. വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. അബ്രഹാമേ, നീ കിടക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, ഈ കനാൻ ദേശം നിനക്കും നിന്റെ
തലമുറയ്ക്കും ഞാൻ അവകാശമായി തരാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിലെ വാഗ്ദത്തങ്ങൾ രണ്ടാണ്. ഒന്നുകൂടെ പറയാം, ഒന്നാമത്തെ വാഗ്ദത്തം തലമുറയെ സംബന്ധിച്ചുള്ള വാഗ്ദത്തം. അത് അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാമിന് ദൈവം നീതിയായി കണക്കിട്ടു. രണ്ടാമത്തെ വാഗ്ദത്തം തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തമല്ല, നിനക്കും നിന്റെ തലമുറയ്ക്കും ഞാൻ ഈ ദേശം അവകാശമായി തരാൻ പോവുകയാണ്. രണ്ടാമത്തെ വാഗ്ദത്തം കേട്ടപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ അത് ഞാൻ എന്തോന്നിനാൽ അറിയും? എല്ലാരും എന്നെ വന്നു നോക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാനത് എന്തോന്നിനാൽ അറിയും? ഏത് ഏത് ഒന്നാമത്തെ വാഗ്ദത്തത്തിൽ ഒന്നും ചോദിച്ചില്ല. ദൈവം പറഞ്ഞതങ്ങ് വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. പക്ഷെ രണ്ടാമത്തെ വാഗ്ദത്തം ദൈവം പറഞ്ഞപ്പോ അബ്രഹാം തിരിച്ച് ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ അത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഏതറിയും? എനിക്കും എൻ്റെ തലമുറയ്ക്കും ഈ ദേശം അങ്ങ് തന്നിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞില്ലേ? ഞാൻ അത് എന്തോന്നിനാൽ അറിയും? അതിൻ്റെ അർത്ഥം അത് ദൈവത്തെ അവിശ്വസിക്കുകയല്ല, തിരിച്ച് ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമാണ്. എന്താ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം? നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് എബ്രായ ലേഖകൻ സ്വഭാവം പറയുന്നുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ വാഗ്ദത്തം മാത്രമല്ലുള്ളത്, പിന്നെ എന്തുണ്ട്? വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമാക്കി കാണിക്കേണ്ടതിന് വാഗ്ദത്തങ്ങളോടുകൂടെ ദൈവം ഉറപ്പും കൊടുക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് മനസ്സിലാകുന്നു? ദൈവത്തിന്റെ കയ്യിൽ വാഗ്ദത്തം മാത്രമല്ല, ആ വാഗ്ദത്തം നിവർത്തിക്കാൻ ഞാൻ വിശ്വസ്തനാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഉറപ്പും ദൈവത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അവരെ ആ ദൈവത്തോട് പറഞ്ഞ കർത്താവേ കനാൻ ദേശം തരും എന്നൊക്കെ പറഞ്ഞല്ലോ, അതങ്ങ് നടത്തി തരും എന്നതിനെ എനിക്കൊരു ഉറപ്പ് വേണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ എന്റെ വാഗ്ദത്തം നിവർത്തിക്കും എന്നതിന് നിനക്ക് ഉറപ്പ് വേണം അല്ലേ? ഞാൻ തരാ ഉറപ്പ്. 3 വയസ്സുള്ള പശുക്കിടാവ്, സ്തോത്രം, 3 വയസ്സുള്ള കോലാട്, 3 വയസ്സുള്ള ആട്ടുപറ്റൻ, പ്രാവും കുഞ്ഞിനെ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇതൊരു യാഗമല്ല. ലരനോട് വരുന്നുണ്ടോ? പിന്നെ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്, ദൈവം അബ്രഹാമിനോട് ചെയ്യുന്നൊരു നിയമമാണ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്ത ഇത്രയേ ഉള്ളൂ, എൻ്റെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല, അവനത് നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അതിന് ആമേൻ പറയാൻ പറ്റും? അവർക്ക് എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു പോലെ സന്തോഷത്തോടെ കരഞ്ഞു കാണട്ടെ. വയസ്സുള്ള പശുക്കിടാവ്, കോലാട്, ആട്ടുപറ്റ, പ്രാവും കുഞ്ഞിനെ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒത്ത നടുവേ അബ്രഹാം പിളർന്നു. ശ്രദ്ധിക്കണം, ഈ ഒത്ത നടുവേ എന്തിനാ ഇതിനെ പ്രാവിനെ പിളർക്കാത്ത ചിന്തയിലേക്ക് ഞാൻ പോകുന്നില്ല, ആ ഭാഗമല്ല നമ്മുടെ ചിന്ത, ഈ ഒറ്റ ചിന്തയിലേക്ക് ഞാൻ നിൽക്കാൻ പോവാണ്. എന്തിനാ ഇതിനെയൊക്കെ ഒത്ത നടുവേ പിളർന്നത്? പഴയ നിയമ ഉടമ്പടികളിൽ ഏറ്റവും ഗൗരവമായ ഉടമ്പടിയായിരുന്നു പിളർക്കപ്പെട്ട മൃഗങ്ങളുടെ നടുവിലൂടെ പോയുള്ള ഉടമ്പടി. 2-3 ഉടമ്പടികൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ഉടമ്പടി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിന് ഒരു വധുവിനെ അന്വേഷിപ്പാൻ എലയാസറിനെ വിടുകയാണ്. എലയാസറിനെ വിടുന്ന സമയത്ത് എലയാസർ പറഞ്ഞു, എന്നെ കൊണ്ടത് പറ്റത്തില്ല, മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അബ്രഹാം ദൈവത്തിന്റെ ദാസൻ പറയുന്നു, എന്റെ ദൈവം തന്റെ ദൂതനെ അയക്കും, കാര്യങ്ങളൊക്കെ നിനക്ക് സാധിപ്പിച്ചു തരും. മനുഷ്യനാൽ ഇത് നടക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി എഴുതി വെച്ചോക്കട്ടോ, മാനുഷികമായി നിന്നെ കൊണ്ട് നടക്കാത്തത് നിനക്ക് അസാധ്യമായത് നടത്തി തരാൻ സ്വർഗത്തിലെ ദൈവം തന്റെ കരം ചലിപ്പിക്കുന്ന നാളുകൾ നിന്റെ കൂടാരത്തിൽ വിദൂരമല്ലെന്ന് ഈ രാത്രി ആത്മാവ് പ്രവചനത്തിന്റെ ശബ്ദമായി ആലോചന വിളിച്ചു പറയുന്നു.
പോയി. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിൽ കാര്യങ്ങളൊക്കെ നടക്കും. കുനിഞ്ഞ ദൈവത്തെ നമസ്കരിച്ചിട്ട് പറയും, എന്റെ കഴിവൊന്നുമല്ല, എന്റെ മിടുക്കൊന്നുമല്ല, എന്റെ യജമാനന്റെ ദൈവം, എന്റെ യജമാനന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തി തന്നു. സഹോദരങ്ങളെ, ഒരു പ്രാർത്ഥനാപക്ഷം എഴുതി തള്ളണ്ട കേട്ടോ. ഇന്ന് രാത്രി എഴുതി വെച്ചു, ദൈവാത്മാവ് പറയുക, ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന നീ സാക്ഷ്യം പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ നിന്നെ ഇന്ന് വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ ഇന്ന് ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില മേഖലയിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. എത്ര പേർക്ക് അതിനോട് ആമേൻ പറഞ്ഞ് സ്തോത്രത്തോടെ ഏറ്റെടുക്കാൻ പറ്റും? അവർക്ക് അതിന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പോകുമ്പോ അബ്രഹാം പറഞ്ഞു, നീ ഈ കാര്യം വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിന് ഞാനും അതിനോടൊപ്പം പടിയാണ്. സ്വോത്രം പറ എനിക്കൊരു ഉറപ്പ് തരണം. തുടയിൽ കൈവച്ചുള്ള ഉടമ്പടി ഒന്നാമത്തെ, രണ്ടാമത്തെ ഉടമ്പടി യാക്കോബ് അപ്പന്റെ വീട്ടിൽ നിന്ന് അമ്മാച്ചന്റെ വീട്ടിലേക്ക് ഒരു സ്വോത്രം. അപ്പന്റെ വീട്ടിൽ നിന്ന് അമ്മാച്ചന്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഓടേണ്ടി വന്നു. എന്റെ സഹോദരങ്ങളെ, ഇനി ഞാൻ ആ ഭാഗം വായിച്ചു ഒത്തിരി ധ്യാനിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് ദൈവത്തോട് തിരിച്ചു വരും പറഞ്ഞോണ്ട് ഞാൻ ഒരു വടിയോടുകൂടെയല്ലോ യോർദാൻ കടന്നത്, ഇപ്പോഴും നീ എന്നെ ഉറക്കപ്പെടാം രണ്ടു കൂട്ടമാക്കി. അത് മാത്രമല്ല, പോകുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഭക്ഷിക്കാൻ എനിക്ക് ആഹാരം, ധരിക്കാൻ എനിക്ക്. അപ്പൊ കൂട്ടുന്നുണ്ടെങ്കിൽ മറുനുണിയും, ഒരു നേരത്തെ ആഹാരം കഴിഞ്ഞാൽ മറു നേരത്തേക്കിനുള്ള ആഹാരവും ആരുടെയിലില്ല. യാക്കോബിന്റെ ടെൻഷൻ മുഴുവൻ വസ്ത്രത്തെ കുറിച്ചും. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ആ രാത്രി ദൈവികത്തിന് ദൈവിക ദർശനം കണ്ടു, ഭൂമിയിൽ നിന്നും ആകാശത്തോളം എത്തുന്ന, അതിലൂടെ ദൈവദൂതന്മാർ കയറുന്നു. ദർശനമെല്ലാം കൂടെ കണ്ടപ്പോ രാവിലെ ചാടി കയറി കാട്ടുകല്ല് തലയണയെ വെച്ചിരുന്നല്ലോ, ആ കല്ലെടുത്ത് കല്ലയിൽ എണ്ണ ഒഴിച്ചത്. സ്തോത്രം പറഞ്ഞു. എല്ലാം എടുക്കാൻ മറന്നെങ്കിലും എണ്ണ എടുക്കാൻ മറന്നില്ല. ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒടുതുണിക്കും മറുതുണി ഇല്ലെങ്കിലും, ഒരു നേരത്തെ ആഹാരത്തിന് ശേഷം മറു നേരത്തേക്കുള്ള ആഹാരം ഇല്ലെങ്കിലും കയ്യിൽ എണ്ണ കാര്യമെയ്യവനെയാ. തിരിച്ചു വന്നപ്പോ രണ്ടു കൂട്ടമാക്കി ദൈവം മടക്കിക്കൊണ്ടുവന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഭൗതികതയ്ക്കല്ല പ്രാധാന്യം, ആത്മീയതയ്ക്ക പ്രാധാന്യം. ആത്മീയതയെ രണ്ടാം സ്ഥാനത്താക്കാതെ ഇന്ന് രാത്രി ആരാധനയെയും കൂട്ടായ്മയെയും ആത്മിക വിഷയത്തെയും ദൈവത്തെയും ദൈവവചനത്തെയും പ്രഥമ സ്ഥാനത്തേക്ക് നല്ല വല്യപ്പന്റെ കൊച്ചുപോലെ വായിച്ചിട്ടൊരു ചിരിച്ചിട്ടുണ്ട്. അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആ ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേക്കണേ, ഈ അബ്രഹാമിന് ഇസഹാക്കുണ്ടായത് എത്രാമത്തെ വയസ്സിലാ? പറഞ്ഞു നൂറാമത്തെ വയസ്സിലേ. ഇസഹാക്ക് വിവാഹം കഴിച്ച എത്രാമത്തെ വയസ്സിലാ? നാൽപ്പതാമത്തെ വയസ്സിൽ. അപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സുണ്ടായ? 140 വയസ്സ്. ഇസഹാക്കിന് മക്കൾ ഉണ്ടായത് എത്രാമത്തെ വയസ്സിലാ? 60 വയസ്സിൽ. 40 വയസ്സിൽ ആര് വിവാഹം കഴിച്ചു? ഇസഹാക്ക് വിവാഹം കഴിച്ചു. 20 വർഷം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നു. സ്തോത്രം. തൻ്റെ ഭാര്യ റിബേക്ക മച്ചിയായിരുന്നത് കൊണ്ട് അവക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചു? ഇസഹാക്ക് പ്രാർത്ഥിച്ചു. എത്ര കൊല്ലം പ്രാർത്ഥിച്ചു? 20 കൊല്ലം. അയ്യോ, ഞാൻ പഴയ നിയമം പഠിച്ചതിൽ ഇത്രയും ശുദ്ധനായ ഒരു മനുഷ്യൻ ഇസഹാക്കിനെ പോലെ വേറെ ആരുമില്ല. പച്ച പാവ ആ മനുഷ്യൻ ഒരു വിഷയം
പ്രിയത്തിനു വേണ്ടി 20 കൊല്ലം പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മറുപടി ഒന്നും കിട്ടപ്പെടാതെ വരുമ്പോ മനുഷ്യനോടും ദൈവത്തോടും വീട്ടിലുള്ളവരോടും ഒന്നും പൊട്ടിത്തെറിക്കരുത് കേട്ടോ. താമസിക്കുന്നതിന്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞ് ദൈവഗണത്തിന് വിധേയപ്പെട്ട് കൊടുക്കാൻ ഇന്ന് രാത്രി എത്ര പേര് തയ്യാറാണ്? അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മോനെ കൊടുത്ത് അബ്രഹാമിന് 100 വയസ്സുണ്ട്. 10-24 കൊല്ലം കുറഞ്ഞത് ആര് കാത്തിരിക്കേണ്ടി വന്നു? സ്വോത്രം. അതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം വളഞ്ഞ വഴികളിലൂടെ വായ്ത്ത നിവർത്തിക്ക് വേണ്ടി ആ മനുഷ്യൻ പോയി. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തിനാ അബ്രഹാമേ നിന്നോട് വാക്ക് പറഞ്ഞിട്ട് 100 വയസ്സ് വരെ താമസിച്ചത്? താമസിക്കാൻ കാരണമുണ്ട്. 40-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് തലമുറയില്ലാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇസഹാക്ക്. 60 വയസ്സ് നീണ്ട 20 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് അപ്പൻ സ്വീകരിച്ച വളഞ്ഞ വഴിയൊന്നും ആ മനുഷ്യൻ സ്വീകരിച്ചില്ല. എന്താ സ്വീകരിക്കാഞ്ഞി? 75-ാമത്തെ വയസ്സിൽ എന്നെ കുറിച്ച് എൻ്റെ അപ്പനോട് വാക്ക് പറഞ്ഞിട്ട് 100-ാമത്തെ വയസ്സിൽ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് എന്നെ എൻ്റെ അപ്പന് കൊടുക്കാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റുമെങ്കിൽ 40 വയസ്സിൽ പ്രാർത്ഥന തുടങ്ങിയ എനിക്ക് വയസ്സ് 100 ആയാലും ഒരു തലമുറയെ തരാൻ എന്റെ അപ്പന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന് സ്തോത്രം. ഇസഹാക്കിന് മനസ്സിലായി. അപ്പൊ അപ്പ 25 കൊല്ലം ദൈവം താമസിച്ചത് നിന്റെ തലമുറയ്ക്ക് പോലും നന്മയാക്കി മാറ്റാനാണെങ്കിൽ ഇന്ന് രാത്രി എഴുതി വെച്ചു. നീ ഇന്ന് നടന്നു പോകുന്ന ചില വേദനകൾ, ഇന്ന് നീ കൊടുക്കുന്ന ചില വിലകൾ, ഇന്ന് നീ കൊടുക്കുന്ന ആ ചില അനുഭവങ്ങൾ, ഇന്നത്തെ ചില സങ്കടങ്ങൾ നാളെ നിന്റെ തലമുറയ്ക്ക് പോലും ഒരു വഴികാട്ടിയായി മാറുമെന്ന് അബ്രഹാമിന്റെ ആയുഷ്കാലം 175. ഹലോ യാക്കോബ് എന്ന കൊച്ചുമോനെ വല്യപ്പന് വളർത്താൻ കിട്ടിയത് 15 വർഷം. കൊച്ചുമോനെ 15 വർഷം. കൊച്ചുമോനെ 15 വർഷം ഈ വല്യപ്പ് വളർത്തി. കൊച്ചുമോൻ ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പ്രാപ്തിയായി വന്നപ്പോ മോൻ ഇസഹാക്കിനെ കൊച്ചുമോൻ യാക്കോബിനെയും കൂടെ കൂടാരത്തിനോട്ടിരുത്തി. എന്നിട്ട് പഠിപ്പിച്ചത് ലോകത്തിൽ എങ്ങനെ മിടുക്കനാകാമെന്നല്ല, കനാൻ ദേശത്ത് എങ്ങനെ സമ്പത്തുണ്ടാക്കാമെന്നല്ല, വളഞ്ഞ വഴികളിലൂടെ എങ്ങനെ ധനം സമ്പാദിക്കാമെന്നല്ല, ആരെ കാലുവാരി എങ്ങനെ അധികാരത്തിലെത്താമെന്നല്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൻ വല്യപ്പൻ മകനെയും കൊച്ചുമോനെയും പഠിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ കാണുന്നതൊക്കെ താൽക്കാലികമാ, കണ്ണടച്ചാൽ തീരുന്നതേ ഇവിടെ ഉള്ളൂ. വിശ്വാസത്തിന്റെ ടെലസ്കോപ്പ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടോ കണ്ടോ ചക്രവാള സീമയ്ക്കപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുവന്ന ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇന്ന് രാത്രി മാതാപിതാക്കളെ തലമുറയ്ക്കകത്ത് നിത്യതയുടെ വിത്തിട ഇന്ന് രാത്രി കർത്താവേ എനിക്ക് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാണ്? അങ്ങനെയുള്ള ദൈവമക്കൾ അക്കരമടിച്ച് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ചക്രവാള സീമയ്ക്ക്
നമുക്കുണ്ടായിരുന്നു. അവരെ ഓർത്ത് നമ്മുടെ കരമുയർത്തിയിരുന്ന സ്തോത്രം പറയാൻ എത്ര പേര് തയ്യാറാ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രായമുള്ള പിതാക്കന്മാരെ, മാതാക്കളെ, അമേരിക്കയിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് കടൽ കടക്കാൻ പോയപ്പോ നമുക്ക് തന്നെ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓലവേന്ന ഷെഡുകളും ചാണകം മെഴുകി തറയും അതിൻ്റെ അകത്ത് മിക്കവാറും കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡോളറൊന്നും വെച്ച് തരാനില്ലായിരുന്നെങ്കിലും, ഭൗതികമൊന്നും തരാനില്ലായിരുന്നെങ്കിലും, നിങ്ങൾക്ക് തരാൻ ഈ തിരുവെടുത്തവണ പട്ടിണി കൊണ്ട് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അവരറിയാതെ അവരുടെ അടുക്കൽ വന്ന് തല, അവർക്ക് അമേരിക്കയോ ഗൾഫോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ എൻ്റെ തലമുറയെ ആത്മീയനാക്കണേ കർത്താവേ, എൻ്റെ ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ചാർച്ചക്കാരുടെയും നടുവിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു. ആ തലമുറയുടെ നടുവിൽ എൻ്റെ കുഞ്ഞ് സാക്ഷ്യമുള്ളവനായി സാക്ഷ്യമുള്ളവളായി കൃപയെ നിലനിർക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ എന്ന ദൈവസ്ഥിതി രാത്രിയെ പകലാക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു കൂട്ടം പിതാക്കന്മാരോടും മാതാക്കളോടുമുള്ള ദൈവത്തിന്റെ നീതി നിമിത്തം ഈ സമ്പന്ന രാജ്യത്തൊക്കെ നമ്മെ കൊണ്ടുവന്ന് നമുക്ക് അർഹതയില്ലാത്ത നന്മ തന്ന സർവശക്തന്റെ വിശ്വസ്തത ഓർക്കുമ്പോ ഇന്ന് രാത്രി നന്ദിയോടെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകിലേറി എങ്ങനെ വേണമെങ്കിലും അവർക്കൊക്കെ ജീവിക്കാമായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയാമോ, ചോദിക്കാനും പറയാനും അവരെ നിയന്ത്രിക്കാനും അവരായിരുന്ന ഇടങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പനെ ഭയപ്പെട്ടല്ല, അമ്മയെ ഭയപ്പെട്ടല്ല, മനുഷ്യനെ ഭയപ്പെട്ടല്ല, ആരെയും ബോധ്യപ്പെടുത്താനുമല്ല. പിന്നെ എന്താണെന്നറിയാമോ, നിത്യതയുടെ വെളിപ്പാട് കണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് തിരുവെടുത്തിന്റെ സന്ദേശം ഗ്രഹിച്ച് ദൈവകൃപയുടെ മഹത്വം തിരിച്ചറിഞ്ഞ തലമുറകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറിപ്പോയി. ആ ലോകത്തിന്റെ അശുദ്ധികളും ആ ലോകത്തിന്റെ പാപത്തിന്റെ ശക്തികളും അവരെ പിടിക്കാതെ വണ്ണം അവരെ പിടിച്ചു നിർത്തിയത് അവർക്ക് കൈമാറി കിട്ടിയ നിത്യതയുടെ ദർശനമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ അധികാരത്തോടെ ഇതിന്റെ അകത്ത് വിളിച്ചു പറയുന്നു, തലമുറയെ വേണോ, തലമുറയെ സ്നേഹിക്കുന്നോ? നമുക്ക് പണമല്ല കൈമാറേണ്ടത്, ഇന്ന് രാത്രി ധനമല്ല, വിദ്യാഭ്യാസമല്ല, യോഗ്യതയല്ല, അതിന്റെ അപ്പുറത്ത് ഇന്ന് രാത്രി നിത്യതയുടെ ദർശനം തലമുറയുടെ ഹൃദയത്തിൽ കൈമാറാൻ കനത്തൊരു ഉത്തരവാദിത്വം ഈ രാത്രി ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറാണ്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറപ്പുള്ളവർ മാത്രം ആ കരമേറ്റി ഒരിക്കൽ ചൂടി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഇതൊരു സന്ദേശമായി ദൈവശക്തമായി നാം തിരിച്ചറിയട്ടെ. നിങ്ങളുടെ തലമുറകൾ അന്യഭാഷകളിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാത്തതിൽ വേദനയോടെ ദൈവം ബഹുപോസിച്ച് പ്രാർത്ഥിക്കുന്നവരാരാ ഉള്ളത്? എല്ലാവരും എന്നോട് വരുന്നുണ്ട്, എന്നോട് പണിഞ്ഞിരുത്. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന 60, 70, 80, 90, 100 kg തൂക്കമുള്ള ഒരു മാംസപിണ്ഡത്തെയല്ല ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. സർവലോകത്തേക്കാൾ വിലപിടിപ്പുള്ള ഒരു മനുഷ്യാത്മാവിനെയാണെങ്കിൽ നിത്യതയിൽ നാം എത്തുമ്പോൾ ഇതാ ഞാനും അങ്ങനെക്ക് തന്ന മക്കളുമെന്ന് ദൈവം മുമ്പാകെ പറയാൻ ഇന്ന് രാത്രി എനിക്ക് കൃപ തരണം. കർത്താവേ, വീടല്ല, വണ്ടിയല്ല, ജോലിയല്ല, ലോകത്തിന്റെ നേട്ടമല്ല, എനിക്ക് വേണ്ട തലമുറയ്ക്കും നിത്യതയിൽ എത്താൻ അത് ആഗ്രഹം. എത്ര വയ്ക്കുന്ന രാത്രി അതിനാമേ പറയാൻ തന്റെ മുന്നിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു മടങ്ങി വരവ് വേണ്ടേ? നമ്മുടെ ചിന്തകൾക്കൊരു പൊളിച്ചെടുത്തു വരണ്ടേ? സ്തോത്രം, സ്തോത്രം.
വിശുദ്ധത്തിലേക്ക് മടങ്ങി വരിക. പൊൻ കല്ലേൽ എന്നെ വിളിച്ചു, ദൈവത്തോട് രൂപപ്പെടി ചെയ്തു തിരിച്ചു ദൈവന്റെ വരുത്തിയാൽ ഞാനിത് എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ തൂണാക്കും. രണ്ടാമത്തെ ഉടമ്പടി കല്ലേൽ എണ്ണയൊഴിച്ചുള്ള ഉടമ്പടിയാണ്. ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് ഇനി ബാക്കി വിശദീകരിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എന്നാൽ പഴയ നിയമത്തിലെ, ശ്രദ്ധിച്ചു കേട്ടോളെ, പഴയ നിയമത്തിലെ ഉടമ്പടികളിൽ ഏറ്റവും ഗൗരവമുള്ള ഉടമ്പടിയാണ് പിളർക്കപ്പെട്ട മൃഗത്തിൻ്റെ നടുവിലൂടെ പോയുള്ള ഉടമ്പടി. ആ ഉടമ്പടി ചുമ ചാടി കയറി വൈകാരികമായി എടുക്കരുത്. വളരെ ആലോചിച്ച് സൂക്ഷിച്ചു വേണം ആ ഉടമ്പടി ചെയ്യാൻ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? പിളർക്കപ്പെട്ട മൃഗം, ആ മൃഗത്തിന്റെ പിളർക്കപ്പെട്ട ഉടലുകളുടെ നടുവിലൂടെ ഉടമ്പടി ചെയ്യുന്ന രണ്ട് കക്ഷികളും വരികയാണ്. അവർ ഉടമ്പടി ചെയ്യുമ്പോൾ അതിന്റെ വ്യവസ്ഥ ഇതാണ്. ഈ ഉടമ്പടി ആര് ലംഘിക്കുന്നു? ലംഘിക്കുന്നവനെ ഈ മൃഗത്തെ പോലെ പിളർത്തിക്കളയാ. മനസ്സിലാകുന്നുണ്ടോ? ഈ ഉടമ്പടി ലംഘിച്ചാൽ ലംഘിക്കുന്നവനെ എന്ത് ചെയ്യാം? കൊന്നുകളയാം. അതുകൊണ്ട് ആ ഉടമ്പടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ജീവനെ പണയം വെച്ചുള്ള ഉടമ്പടി. ഞാൻ നിങ്ങൾക്കത് തെളിയിച്ചു തരാം. തെളിയിച്ചു തരാം. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. 34:18-19 വാക്യങ്ങൾ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34:18-19. അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുൻപാകെ ചെയ്ത നിയമത്തിലെ സംഗതികളെ സന്ദർഭം ഞാൻ നിങ്ങൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മുമ്പേ പറഞ്ഞത് തന്നെയാ, പ്രഭാസം നടക്കാൻ പോവാ. പ്രഭാസം നടക്കാൻ പോകുന്ന കാര്യം ഇരമ്യാവ് പ്രവചിക്കുകയും പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്തപ്പോ പ്രസംഗത്തിന്റെ പ്രവചനത്തിന്റെ ഇടയ്ക്ക് അനവധി നിരവധി കാരണങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു. അതിലൊരു കാരണമില്ല, ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുത്തു. എന്താ പ്രമാണം? 6 വർഷം ഒരടിമയെ കൊണ്ട് വേലയേൽപ്പിക്കണം. 7-ാമത്തെ വർഷം അവരെന്ത് ചെയ്യണം? സ്വതന്ത്രരായി വിട്ടയക്കണം. പക്ഷേ 6 പല 6 കഴിഞ്ഞിട്ടും ഇവരെന്ത് ചെയ്തിട്ടില്ല? അടിമകളെ സ്വതന്ത്രരായി വിട്ടിട്ടില്ല. ദൈവാത്മാവിനെ അവരോട് പറഞ്ഞു, നിങ്ങളെ ചെയ്യുന്നത് പാപമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ എന്തും കൊണ്ട് വിടും, പ്രവാസത്തിലേക്ക് വിടും. ഇത് കേട്ടപ്പോൾ ഇവർക്ക് അനുതാപമുണ്ടായി, പശ്ചാത്താപമുണ്ടായി, പാപബോധമുണ്ടായി. ഇവർ അലമുറയിട്ട് കരഞ്ഞു. കരഞ്ഞിട്ട് ഇവരെന്തോ ചെയ്തെന്നറിയാമോ? ഈ അടിമകളെല്ലാം സ്വതന്ത്രരാക്കി. സ്വതന്ത്രരാക്കിയിട്ടേ കാളക്കിടാവിനെ പിളർന്നു. പിളർക്കപ്പെട്ട കാളയുടെ ഉടലുകളുടെ നടുവിലൂടെ പോയി ദൈവത്തോട് ഉടമ്പടി ചെയ്ത് കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഈ തെറ്റാവർത്തിക്കില്ല. അങ്ങനെ പിളർക്കപ്പെട്ട കാളയുടെ ഉടലിലുടെ നടുവിലൂടെ പോയി ദൈവത്തോട് ഉടമ്പടി ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പറവോന്റെ ആത്മാവ് ഇവരുടെ തോളെ കയറിയത്. ഇസ്രായേലിനെ വിട്ട് കഴിഞ്ഞപ്പോഴാ പറവോന് തോന്നിയത് വേണ്ടായിരുന്നെന്ന്. ഹലോ, ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ആർക്ക് തോന്നിയത്? ഫറവോന് തോന്നിയത് വേണ്ടായിരുന്നെന്ന്. ഇതുപോലെ ജനത്തെ സ്വതന്ത്രമാക്കി ഉടമ്പടിയൊക്കെ കഴിഞ്ഞപ്പോഴായി ഇവർ ഓർത്തത് ഞങ്ങൾ കാണിച്ചത് എന്തായി പോയി? മണ്ടത്തരമായി പോയി. മണ്ടത്തരമായി പോയെന്ന് ചിന്തിച്ചവർ തിരിച്ച് ഈ അടിമകളെ വീണ്ടും ഇവർ കൊണ്ടുവന്നു. വീണ്ടും ഇവർ അടിമകളാക്കി, സ്വതന്ത്രരാക്കി വിട്ട അടിമകളെ വീണ്ടും കൊണ്ടുവന്ന അടിമകളാക്കിയപ്പോ ദൈവം അവരോട് പറയുകയാ, കാളക്കിടാവിന്റെ പിളർക്കപ്പെട്ട ഉടലിന്റെ നടുവിലൂടെ പോയി ഞാനുമായി ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ലംഘിച്ചവരെ ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇനി അതിന് പരിഹാരമില്ല.
അതുകൊണ്ട് നിങ്ങൾക്ക് ആസന്ന ഭാവിയിൽ ഇതിന്റെ ശിക്ഷ ലഭിക്കാൻ പോകുക. ഒന്നുകൂടെ പറയാം, പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി ഒരു ഉടമ്പടി ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ല, അതിന് പ്രതിശാന്തിയില്ല. ലംഘിച്ചാൽ എത്ര പേർക്ക് മനസ്സിലാകുന്നു? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. അപ്പൊ അബ്രഹാം പറയുക, ദൈവമേ എനിക്കൊരു ഉറപ്പ് വേണം, ഈ വായ്തത്വം അങ്ങ് നിവർത്തിക്കുമെന്നതിനെ എനിക്കൊരു ഉറപ്പ് വേണം. ദൈവം പറയുന്നു, ഞാൻ തരാം ഉറപ്പ്, നീ കൊണ്ടുവാ മൃഗങ്ങളെ. ഒത്ത നടുവെ പുലർത്തു. സാധാരണഗതിയിൽ രണ്ടുപേരാ ഉടമ്പടി ചെയ്യുന്നേ, സ്വോത്ര സ്വോത്ര സ്വോത്രം. പക്ഷെ ഇവിടെ ഉടമ്പടി ചെയ്യാൻ നേരത്ത് അപ്രകാവില്ല, അങ്ങനെ അങ്ങേ തലക്കൽ ബോധം കെട്ട് കിടക്കുക. പക്ഷെ നിങ്ങൾ ആ പിളർപ്പുകളുടെ നടുവിലൂടെ ശ്രദ്ധിച്ചോ, ഒരു കത്തുന്ന ബന്ധം. എത്ര പേർക്കുണ്ട് രാത്രി ആ ഭാഗമൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഒരു കത്തുന്ന ബന്ധം ആ പിളർപ്പുകളുടെ നടുവിലൂടെ പോയി. ഏതാ കത്തുന്ന ബന്ധം? അതാ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം. നീ എന്നോട് ചോദിച്ചില്ലേ, നിന്നോട് പറഞ്ഞ വാക്തത്വം ഞാൻ എങ്ങനെ നിവർത്തിച്ചു തരുമെന്ന്? എന്റെ വാക്തത്വത്തിന് നിനക്കൊരു ഉറപ്പ് വേണമെന്ന്. ഞാൻ തരാം വാക്തത്വം, ആ വാക്തത്വം എന്റെ ജീവന. പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലുകളുടെ നടുവിലൂടെ പോയി ഉടമ്പടി ചെയ്താൽ അത് ലംഘിക്കുന്നവനെ കൊന്നുകളയണമെന്ന് ആ നിയമത്തിന്റെ വ്യവസ്ഥയെങ്കിൽ എന്റെ വാക്തത്വത്തിന് ഞാൻ ഉറപ്പായി തരുന്നത് എന്റെ ജീവന. പഴയ നിയമ ഇസ്രായേലിന് ദൈവം കൊടുത്ത കനാൻ ദേശത്തിന്റെ വാക്തത്വത്തിന്റെ ഉറപ്പ് എന്റെ ദൈവത്തിന്റെ ജീവനാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചിന്ത മനസ്സിലാക്കുന്നുണ്ട്? ആ വായ്തത്വങ്ങളിൽ ദൈവം വിശ്വസ്തനായിരുന്നോ? ആ വായ്തത്വങ്ങളിൽ രാത്രി എന്റെ ഹൃദയം തിളച്ചു മറിയും. ഇത്ര നല്ലൊരു ദൈവത്തെയാണല്ലോ, ഇത്ര വിശ്വസ്തനായൊരു ദൈവത്തെയാണല്ലോ, ഇത്ര വലിയവനായൊരു ദൈവത്തെയാണല്ലോ. തന്റെ വായ്തത്വങ്ങളിൽ ഇത്ര ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ദൈവത്തെയാണല്ലോ ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അത് തിരിച്ചറിയുന്ന ദൈവത്തിൽ മാത്രം ആ ദൈവ സാന്നിധ്യ ബോധത്തിൽ അവരുടെ കരമടിച്ച് ശക്തിയോടെ രാത്രി അവരെ അടിമകളാക്കി കൊണ്ടുപോയില്ലേ? അവർ 200 കൊല്ലങ്ങൾ മേത്തൻ പ്രഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നില്ലേ? അലക്സാണ്ടറുടെ കീഴിൽ അവരെ കിടന്നില്ലേ? റോമൻ സാമ്രാജ്യത്വം അവരെ ഭരിച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം, അവരെ 70 ദൈവാലയം തകർത്തില്ലേ? 136 ഹട്രിയാൻ എന്ന് പറയുന്ന ചക്രവർത്തി അവരെ കനാനിൽ നിന്ന് പുറത്താക്കിയില്ലേ? ദൈവത്തിന് സ്തോത്രം, റോമാക്കാർ അവിടെ ഭരിച്ചില്ലേ? തുർക്കികൾ ആ ദേശത്ത് പടയോട്ടം നടത്തിയില്ലേ? ബ്രിട്ടീഷുകാർ അവിടെ ഭരിച്ചില്ലേ? ജാതീയ ശക്തികൾ അവിടെ സ്വൈര്യവിഹാരം നടത്തിയില്ലേ? യഹൂദനൊരു രാജ്യമില്ലാതെ, അവൻ കാലയമില്ലാതെ, ഒരു യഹൂദനില്ലാതെ ദൈവത്തിന് സ്തോത്രം, ആ ദേശം നിരന്തര ശൂന്യമായി കിടന്നില്ലേ? പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെ കനാനിൽ യഹൂദൻ മടങ്ങി വരാൻ ചരിത്രത്തിൽ ദൈവം വഴിയൊരുക്കി. സന്തോഷത്തോടെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയാം. വിളംബരത്തിലൂടെ യഹൂദൻ അവന്റെ രാജ്യത്തേക്കും മടങ്ങി വരാൻ ബ്രിട്ടീഷുകാരെ ദൈവം മുഖാന്തരമാക്കി. പക്ഷെ രണ്ടാം ലോക മഹായുദ്ധമായപ്പോ അറബ് രാജ്യങ്ങളെ കൂട്ടത്തിൽ നിർത്താൻ ബ്രിട്ടൻ ഇസ്രായേലിനെ യഹൂദനെ കൈവെടിഞ്ഞു. ബാൽഫർ വിളംബരത്തിലൂടെ അവർക്ക് കൊടുത്ത ദേശം വീണ്ടും മൂന്നായി വെട്ടിമുറിച്ചു. ഒരു ഭാഗം യോർദാന്റെ കയ്യിൽ അവർ ഏൽപ്പിച്ചു കൊടുത്തു അറബ് രാജ്യങ്ങളെ പ്രീതിപ്പെടുത്താൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ബ്രിട്ടൻ യഹൂദനെ കൈവിട്ടപ്പോ ലോകം മുഴുവൻ ഓർത്തു, ഇനി ബ്രിട്ടൻ യഹൂദന് ഇനി ഒരു ഭാവിയില്ല. അവിടെയാണ് ഈ രാജ്യത്തെ തന്റെ ജനത്തിനു വേണ്ടി
എന്റെ ദൈവം ഉപയോഗിച്ചത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, തമ്പുരാന് വേണ്ടി നിന്നു കൊടുത്താൽ മതി, നിനക്കറിഞ്ഞുകൂടാ ദൈവത്തിന്റെ വഴി, നിനക്കറിഞ്ഞുകൂടാ ദൈവത്തിന്റെ പദ്ധതി. തമ്പുരാന് വേണ്ടി നിൽക്കുന്ന ഒരുവന് വേണ്ടി അടുപ്പിക്കേണ്ടവരെ അടുപ്പിക്കാനും അകറ്റേണ്ടവരെ അകറ്റാനും എന്റെ ദൈവത്തെ കൊണ്ട് കഴിയും. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വഴിയല്ല, ആയിരക്കണക്കിന് വഴികൾ ദൈവത്തിന്റെ മക്കളുണ്ട്. ഐക്യരാഷ്ട്ര സഭയിൽ ഏകദേശയുടെ ധാരണയിലായി ഫ്രാൻസിൽ എവിടെങ്കിലും ഒരല്പ സ്ഥലം യഹൂദന് കൊടുത്ത് അവിടെ അവനെ ഒരു രാഷ്ട്രമാക്കാം. ഒരു സ്തോത്രം എന്ന് പറയാ, ഫ്രാൻസിൽ ഒരല്പ സ്ഥലം കൊടുത്ത് യഹൂദനെ അവിടെ രാഷ്ട്രമാക്കാം. അവസാനം അത് പാടിപ്പോയി പറഞ്ഞ, ആഫ്രിക്കയിൽ എവിടെങ്കിലും ഭൂമി കൊടുത്ത് നമുക്ക് അവനെ അവിടെ രാജ്യമാക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ആഫ്രിക്കൻ ഐക്യരാഷ്ട്ര സഭ ഏകദേശ ധാരണയിലെത്തി, ഫ്രാൻസ് എന്നും ധാരണയിലെത്തി. പക്ഷെ അവരുടെ ധാരണയൊന്നും നടന്നില്ല. കാരണം നിന്റെ തീരുമാനമല്ല, സർവശക്തന്റെ ഒരു നിർണയം അവരുടെ വിറകിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എസെക്കിയേൽ 11:17 ദൈവം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയാലും ചിതറിപ്പോയ ഇടത്തുനിന്ന് ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. അടുത്തത് ഇസ്രായേൽ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കി തരും. ഓ, തന്റെ സ്നേഹിതനായ അബ്രഹാമിന് തന്റെ ജീവനെ പണയം വെച്ച് ദൈവം കൊടുത്ത വാഴ്ത്തത്ത ഭൂമിയ അച്ചരീക കലാലെങ്കിൽ ആ വാഴ്ത്തത്തവും ആ വാഴ്ത്തത്തത്തിന്റെ പിന്നിൽ ഒരു ഉറപ്പും നിലനിൽക്കെ ഐക്യരാഷ്ട്രസഭ പ്രമേയം കൊണ്ടുവന്നാൽ അവര് പദ്ധതി തയ്യാറാക്കിയാൽ അത് നടക്കത്തില്ല. ദൈവത്തിന്റെ നിത്യ നിർണയവും ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലും ദൈവിക നിർണയത്തിലും ദൈവിക ഉത്തരവാദിത്വത്തിലും ആയിരിക്കുന്ന ഒരു ദൈവ വൈദ്യന്റെ മേൽ ദൈവ പദ്ധതിയെ നടക്കത്തുള്ളൂ. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ അവൻ മനസ്സുണ്ട്? അവർക്ക് അതിന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനത്തിന്റെ ദൂതൊക്കെ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ അന്തരാത്മാവിൽ സന്തോഷമുള്ള ദൈവമൊക്കെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് അന്യ ഭാഷയിൽ ഈ രാത്രി മെയ് മാസം 14 ഇസ്രായേൽ എന്ന ഒരു രാജ്യം ലോകത്ത് പിറന്നു വീണു. 1948 മെയ് മാസം 15 തീയതി 14 തീരുമാനിച്ചു, 15 പിറന്നു വീണു. ആദ്യത്തെ പ്രസിഡന്റ് സർവീസ് മാൻ, ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുറിയോൻ. ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞ് പുതിയ ചിന്തയിലേക്ക് ഒന്ന് നിർത്താൻ പോവാ. ഇന്ന് നാം കാണുന്ന യഹൂദനും ഒരു സ്തോത്രം പറ, നാം ഇന്ന് കാണുന്ന ആ രാജ്യവും ആ ഭൂമിയും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്റെ ജീവനെ പണയം വെച്ച് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഴ്ത്തത്തത്തിന്റെ വിശ്വസ്തതയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, എന്റെ ദൈവം തന്റെ വാഴ്ത്തത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന്, ഇത്ര ഉത്തരവാദിത്വ ബോധമുള്ള ദൈവമാണെന്ന് വേറെ ഏത് അനുഭവമാ വേണ്ടത്? നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കത്തക്ക നിലയിൽ, നമുക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ചരിത്രത്തിൽ ഈ കാര്യം ദൈവം ചെയ്തിരിക്കെ ദൈവത്തെ എന്തിനു സംശയിക്കുന്നു? നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന $100 എന്റെ കൈ വരാൻ, എനിക്ക് വായിക്ക് തോന്നുന്നതിലും കോതയ്ക്ക് പാട്ടായി.
നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ചു. സഹോദരൻ പറ പോകുന്ന ദൂതന്റെ കാര്യമൊന്നുമില്ല, ഞാനീ പറഞ്ഞേ ദൈവമ പറഞ്ഞതെങ്കിൽ ദൈവമ പറഞ്ഞതെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ അത്യുന്നതനായ ദൈവം മനുഷ്യകൃമിയായ എന്നോട് എന്നെ സംബന്ധിച്ചൊരു കാര്യം പറയുക, എന്റെ കുടുംബത്തെ കുറിച്ചൊരു കാര്യം പറയുക, എന്റെ തലമുറയെ കുറിച്ചൊരു കാര്യം പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ അവന്റെ കാര്യതലിൽ ഉണ്ടെന്നല്ലേ, ഞാൻ അവന്റെ പദ്ധതിയിൽ ഉണ്ടെന്നല്ലേ, അവന്റെ ദൃഷ്ടി എന്റെ മേൽ ഉണ്ടെന്നല്ലേ. ഇന്ന് രാത്രി എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നൊക്കെ ഓർക്കുന്നു. ഈ രാത്രി മാത്രം പറയുന്നു ദൈവത്തിന് സ്തോത്രം പറയാൻ ദൈവവൈലിനോട് പറയുമ്പോ കണ്ണുകൾ നിറയപ്പെടണം, ചുണ്ടുകൾ വിതുമ്പപ്പെടണം, ഹൃദയം ദൈവം നിറഞ്ഞു കവിയണം. ഒരു ദൈവശബ്ദം ഒരു ദൈവവൈലിനോട് വിളിച്ചു പറയാൻ ദൈവത്തിന്റെ ആലോചന സഭയിൽ എന്നെ നിർത്തിയ ദൈവമേ അങ്ങേക്കും നന്ദി എന്ന് പറഞ്ഞ് വിശ്വസ്തതയോടെ ശുശ്രൂഷ ചെയ്താൽ അതൊരു അനുഗ്രഹമാണ്. എത്ര നിൽക്കുന്ന രാത്രി ആ തിരിച്ചറിവുണ്ട്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഭൂമിയിലുള്ള മുഴുവൻ മണൽ തരിയും ഒരു ദൈവമില്ലെന്ന് പറഞ്ഞാലും ഭൂമിയിലുള്ള മുഴുവൻ മണൽ തരികൾ ഉരുണ്ടു കൂടിയിട്ട് പറയും ഒരു ദൈവമില്ലെന്ന് പറഞ്ഞാലും ഞാൻ പറയും ഒരു ദൈവം. ഇതിനെക്കുറിച്ച് ഞങ്ങൾ വന്ന സമയത്ത് വല്യപ്പനൊക്കെ പറഞ്ഞ് ചിരട്ടയെടുത്ത് മക്കളെ തിണ്ടും. എന്റെ അമ്മ എന്നെ 4-5 കിലോമീറ്റർ നടന്ന എസ്റ്റേറ്റിൽ പോയി രാവിലെ ആഹാരം കഴിക്കാതെ